ഇതിന് അധികം മധുരം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. എത്ര വേണമെങ്കിലും നമുക്ക് കുടിക്കാം. മധുരം ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ആയിട്ടാണ് മധുരം ഇട്ടേക്കുന്നത്. പക്ഷെ ആവശ്യത്തിനുണ്ട്. താൻ ഇഷ്ടംപോലെ അറിയാതെ ഒന്നോ രണ്ടോ ഗ്ലാസ് ഒക്കെ കുടിച്ചു. എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ. അപ്പൊ ഇന്ന് ഉത്തരാടമാണ്, നാളെ തിരുവോണമാണ്. അപ്പൊ സാധാരണ ഞാൻ ഒന്നാം ഓണത്തിൻ്റെ അന്നൊന്നും പായസം വെക്കാറില്ല. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് ഒന്നാം ഓണത്തിൻ്റെ അന്ന് തന്നെ ഒരു പായസം വെച്ചേണേ. ഒന്നാം ഓണം, രണ്ടാം ഓണം, മൂന്നാം ഓണം, ഈ മൂന്ന് പായസം വെക്കുക. ഓരോ ദിവസവും ഓരോ പായസം. അപ്പൊ ഇന്നത്തെ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രപ്പഴം കൊണ്ടുള്ള കടലപ്പായസമാണ്, മിക്സാണ്. അതപ്പോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ മിക്സ് പരിപാടി. അപ്പൊ നല്ല ടേസ്റ്റ് ആണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബാ 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 ബാ. അപ്പൊ ആവശ്യത്തിന് ശർക്കര എടുത്ത് പാനി കാച്ചി അരിച്ചെടുത്തതാണ് ഇത്. എന്നിട്ട് നെയ്യും അല്പം നെയ്യും ഒഴിച്ച് നമ്മൾ ഈ നേന്ത്രക്കയാണ് ആദ്യമായിട്ട് വഴറ്റുന്നത്. നേന്ത്രക്ക പരിപ്പ് പായസമാണ് ഇന്ന് നമ്മുടെ ഒന്നാം ഓണത്തിന്റെ ആദ്യത്തെ പായസം. നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് ഞാൻ പരിപ്പിടുന്നത്. പരിപ്പ് വേവിക്കാൻ വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ അതിനകത്ത് ഇടാം. അപ്പൊ നേന്ത്രപ്പഴത്തിൽ ഞാൻ കുറച്ച് ശർക്കര നല്ലവണ്ണം പിടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്ര നേരം ഞാൻ അതിലിട്ടിരുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ കടലപ്പരിപ്പും കൂടി ഇടുകയാണ്. ഇതും ഇതുപോലെ തന്നെ നല്ല വരട്ടിയെടുക്കണം. വരട്ടിയെടുത്താൽ മാത്രമേ ആ ഒരു പീസിലൊക്കെ ഇത് പിടിച്ച് വരത്തുള്ളൂ. കുറച്ച് വെള്ളം വെച്ചേക്കണം. നേന്ത്രപ്പഴവും പരിപ്പും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെന്ത് നമ്മുടെ ശർക്കരയും നെയ്യും എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു ഇതും കൂടി ഇടുകയാണ്, നമ്മുടെ ചൗവരിയും കൂടി. ഈ സമയം ചൗവരിയും കൂടി ഇടണം. ഇതിപ്പം രണ്ടാം പാലും മൂന്നാം പാലും മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിക്കാം നമുക്ക്. ഇതാണ് നമ്മൾ ഇതിൽ കിടന്നാണ് കറക്റ്റ് പെട്ടെന്നാണ് ഈ പായസങ്ങളൊക്കെ റെഡിയായി വരുന്നത്. ഈ സൈഡിലെല്ലാം എടുത്ത് റെഡിയാക്കി തിളച്ച് ചെറിയ തീയിലിട്ടാൽ മതി. പെട്ടെന്ന് തീ വലുതാക്കി കൊടുത്ത് അതിനെ ഇതാക്കേണ്ട. വളരെ ചെറിയ തീയിൽ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് കുറുകി വരുന്ന സമയം നമുക്ക് ഒന്നാം പാലൂടെ ചേർത്ത് നമ്മുടെ പരിപാടി തീർന്നു. ഒന്നാം ഓണത്തിൻ്റെ പായസം ഫിനിഷ്. അങ്ങനെ നമ്മൾ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയും ലാസ്റ്റ് ഒന്നാം പാലാണല്ലോ നമ്മൾ ചേർക്കേണ്ടത്. തേങ്ങാപ്പാൽ ഞാനിവിടെ ഒന്നാം പാൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ചെറിയ തീയിൽ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. ഇത് ഇരുന്ന് കുറുകും. പിന്നെ നമ്മൾ ഇനി വലിയ തീയൊന്നും ഇടാൻ പാടില്ല. വളരെ ചെറിയ തീയിലൊന്ന് ജസ്റ്റ് ആ തേങ്ങാപ്പാലിൻ്റെ ആദ്യത്തെ ആ ഒരു മണം വരുന്നുണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ശമിക്കാൻ വേണ്ടി മാത്രം. ഇനി ഇതിനടുത്ത പടി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി എല്ലാം വറുത്ത് കോരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി. ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. നല്ല ചുമന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതങ്ങ് ഇടുകയാണ്. കിസ്മിസും കൂടി ഇടാം. അപ്പം പെട്ടെന്ന് ഇതങ്ങ് ആവുമല്ലോ. ഈ ഓഫ് ചെയ്ത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി. അങ്ങനെ നമ്മുടെ പരിപ്പ് പഴം പായസം റെഡി ആയിട്ടുണ്ട്. ഇതിന് അധികം മധുരം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. എത്ര വേണമെങ്കിലും നമുക്ക് കുടിക്കാം. മധുരം ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ആയിട്ടാണ് മധുരം ഇട്ടേക്കുന്നത്. പക്ഷെ ആവശ്യത്തിനുണ്ട്. താൻ ഇഷ്ടംപോലെ അറിയാതെ ഒന്നോ രണ്ടോ ഗ്ലാസ് ഒക്കെ കുടിച്ചു പോകും. അപ്പോൾ ഇനി നമുക്ക് നാളെ സദ്യയും മറ്റൊരു പായസമായിട്ട് നാളെ കാണാം. ബൈ.